എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും എൻ കെ ടോക്കിയുടെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫർ എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ട്രാൻസ്ഫർ സാധിക്കുക എന്നതെല്ലാം മിക്ക വിദ്യാർത്ഥികൾക്കും പാരൻസിനുമുള്ള ഒരു സംശയമാണ്. ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കുമുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ വളരെ വേഗത്തിലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലസ് വൺ അഡ്മിഷനിൽ എപ്പോഴാണ് ട്രാൻസ്ഫറിംഗ്, എങ്ങനെയാണ് ട്രാൻസ്ഫർ സാധ്യമാവുക എന്ന് നോക്കാം. ചില വിദ്യാർത്ഥികൾക്കെല്ലാം ട്രാൻസ്ഫറിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. അതിലൊന്നാണ് അഡ്മിഷൻ ലഭിച്ച ഉടനെ ട്രാൻസ്ഫറിംഗ് സാധ്യമാവും എന്നത്. ഒരിക്കലും അഡ്മിഷൻ ലഭിച്ച ഉടനെ ട്രാൻസ്ഫറിംഗ് സാധ്യമാവില്ല. കാരണം ട്രാൻസ്ഫർ ആരംഭിക്കുന്നത് തന്നെ പ്രധാന അലോട്ട്മെൻറ്റിന് ശേഷമാണ്. പ്രധാന അലോട്ട്മെൻറ്റുകളെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ആ സീറ്റുകളെല്ലാം അഡ്മിഷൻ പൂർത്തിയായി കഴിഞ്ഞ ശേഷം ഒഴിവുവരുന്ന സീറ്റുകളിലേക്കും അല്ലെങ്കിൽ ഒഴിവുവരുന്ന സ്കൂളുകളിലേക്കും ട്രാൻസ്ഫറിലൂടെ മാറാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് ട്രാൻസ്ഫറിംഗ് പ്രോസസ്സ് നടക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയങ്ങളിലൊന്നും ട്രാൻസ്ഫറിംഗ് സാധ്യമാവില്ല. എന്നാൽ നിങ്ങൾ ട്രാൻസ്ഫറിങ്ങിലൂടെ ഓപ്ഷനോ സ്കൂളോ മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായും മൂന്ന് ട്രാൻസ്ഫറിംഗ് രീതികളുണ്ട്. ഒന്ന്, ഒരു സ്കൂളിൽ തന്നെ ഒരു കോഴ്സിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്കുള്ള ട്രാൻസ്ഫറിംഗ്. ഉദാഹരണത്തിന്, ഒരു സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് കോഴ്സിൽ നിന്ന് കൊമേഴ്സിലേക്ക് മാറുന്നത്. രണ്ടാമത്തെ രീതി, ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള സ്കൂളിലെ സയൻസിൽ നിന്ന് മറ്റൊരു സ്കൂളിലെ സയൻസിലേക്ക് മാറുന്നത്. ഇവിടെ കോഴ്സ് മാറുന്നില്ല, പക്ഷേ സ്കൂൾ മാത്രമാണ് മാറുന്നത്. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് കോഴ്സും സ്കൂളും മാറുന്ന രീതിയാണ്. ഇവിടെ കോഴ്സും സ്കൂളും ചേഞ്ച് ആവുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു സ്കൂളിലെ സയൻസിന് അഡ്മിഷൻ ലഭിച്ച നിങ്ങൾ മറ്റൊരു സ്കൂളിലെ കൊമേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. എന്നാൽ പ്രധാന അലോട്ട്മെൻറ്റ് പൂർത്തിയായതിന് ശേഷം മാത്രമാണ് ട്രാൻസ്ഫറിംഗ് ആരംഭിക്കുക. ട്രാൻസ്ഫറിന് ഉദ്ദേശിക്കുന്നവർക്ക് അപേക്ഷ നൽകാനായി ഒരു പ്രത്യേക സമയം അനുവദിക്കും. ട്രാൻസ്ഫറിങ്ങിനായി അപേക്ഷ നൽകുക. മറ്റൊരു ദിവസം ട്രാൻസ്ഫറിങ്ങിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതാണ്. എന്നാൽ ട്രാൻസ്ഫറിങ്ങിന് അപേക്ഷിച്ചിട്ടുള്ള എല്ലാവർക്കും ട്രാൻസ്ഫർ ലഭിക്കണമെന്നില്ല. നിങ്ങൾ ട്രാൻസ്ഫറിങ്ങിനായി അപേക്ഷ നൽകിയിട്ടുള്ള സ്കൂളുകളിൽ സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫറിംഗ് സാധ്യമാകൂ. ട്രാൻസ്ഫറിങ്ങിൻ്റെ കാര്യത്തിൽ ആർക്കും ഉറപ്പ് നൽകാൻ സാധിക്കില്ല. ഒരു സ്കൂളിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിങ്ങിന് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ യോഗ്യത അനുസരിച്ചാണ് ട്രാൻസ്ഫറിംഗ് സാധ്യമാവുക. ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ലഭിക്കാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.